Hi friends, welcome to Shami's Kitchen. Ellavarkkum sugaanallo. Innu nammal thayaarakkunnathu valare rujigaramayittu nalla eluppathile engane nalloru beef roast thayaarakki edukkamennaanu ṭo. Ee parayunna reethiyilum malavukalodum koodi ningal oru beef roast thayaarakki edukku nalla perfect aayittulla taste ningalkku kittum ṭo. ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് എല്ലോട് കൂടിയിട്ടും എല്ലില്ലാത്ത കഷ്ണങ്ങളും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ബീഫ് കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു കിലോ അളവിലാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് കഴുകി കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2.5 ടേബിൾ സ്പൂണിനളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് 2.5 ടേബിൾ സ്പൂണിനളവിൽ ചേർക്കുന്നത്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂണൊക്കെ ആ ഒരു അളവിൽ ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂണിനളവിലാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ നിറയെയാണ് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണിനളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ആവശ്യമായിട്ടുണ്ട്. അതും കൂടി 1/2 ടീസ്പൂണിനളവിൽ വലിയ ജീരകം പൊടിച്ചതും കൂടി പെരിഞ്ചീരകം പൊടിച്ചത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. കൂടെ പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നിറയെ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ബീഫിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിനളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആവശ്യമായിട്ടുണ്ട്. കൂടെ പിന്നെ വേണ്ടത് 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടിയാണ്. ചില ബീഫുകൾക്ക് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കരുത്, കാരണം നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഉണ്ടാകും. ആ ഒരു വെള്ളത്തിൽ തന്നെ ബീഫ് എന്ത് കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ചില ബീഫുകൾക്കൊക്കെ കുറച്ച് വേവ് കൂടുതലാകുമ്പോഴത്തേക്കും കുറച്ച് സമയം കൂടി നമ്മൾ വേവിക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റൗവിലേക്ക് മാറ്റാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ 6 വിസിലാണ് ഞാനിപ്പോൾ ഇത് വെക്കുന്നത്. അപ്പോൾ ഈ 6 വിസിൽ കൊണ്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 2-3 വിസിൽ കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ 6 വിസിൽ വരെ വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി മസാലയും കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വാവട്ടമുള്ള ഒരു കടായി വെക്കാം, കാരണം നന്നായിട്ട് തന്നെ നമ്മുടെ ബീഫ് എല്ലാം ഒന്ന് വരട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇച്ചിരി വലിയ കടായി ആകുമ്പോഴത്തേക്കും അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണിനളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതുപോലെ വലിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഇഞ്ചി കഷ്ണങ്ങൾ കൂടി ചേർക്കാം. ഇഞ്ചി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഇഞ്ചിയെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1 കിലോ ബീഫിന് ഞാനിപ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. കൂടെ തന്നെ 10 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. നന്നായിട്ട് തന്നെ നമ്മുടെ സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നാൽ ഈ ഒരു രീതിക്ക് ഒരല്പം സമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സവാളയുടെ കളറൊക്കെ ഇങ്ങനെ ഒന്ന് മാറി തുടങ്ങും. നന്നായിട്ട് മാറിയിട്ടില്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇനി വേണ്ടത് അത്യാവശ്യം വലിയ തക്കാളിയിൽ 2 തക്കാളി ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ചേർക്കാം. തക്കാളിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയട്ടെ. ഇതായതുപോലെ ഒരല്പ സമയം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി എല്ലാം ഇങ്ങനെ വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കിനി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കിനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരല്പസമയം നമ്മളിതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഈ ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വറ്റിക്കിട്ടണം. ഈ മസാലകളെല്ലാം നന്നായിട്ട്, അതായത് ഈ ഉള്ളിയൊക്കെ നമ്മുടെ ഈ ബീഫിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം. നമുക്കിനി എത്രത്തോളം സമയം ഒന്ന് വഴറ്റി കൊടുക്കാൻ പറ്റുമോ ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി ഈ ബീഫിൻ്റെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചൊന്ന് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു രീതിക്ക് ഒന്ന് വഴറ്റി വഴറ്റി നമ്മളിങ്ങനെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതിലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത്.
ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാനാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്. ഒന്ന് വട്ടമുള്ള ഒരു കടായി എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാൻ പറ്റും. ഞാൻ ഇതുപോലെ കുറച്ച് സമയമായിട്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഈ ബീഫിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ഗ്രേവിയും വറ്റിയിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിക്ക് ഒന്ന് വറ്റി കിട്ടണം കേട്ടോ നന്നായിട്ട്. അതായത് ഓരോ ബീഫും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറണം. ഇതുപോലെ മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി നമുക്ക് ഗ്രേവി വേണം. കുറച്ചും കൂടി തിക്കായിട്ട് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കാം. അങ്ങനെ വേണം നമ്മളിതിലേക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രേവിയിൽ അങ്ങനെ ഇത്രയും മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തരുത്. അതിൻ്റെ ആ ഒരു ബീഫ് റോസ്റ്റിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഇതുപോലെ കംപ്ലീറ്റ് ഗ്രേവിയും വറ്റിച്ച് നമ്മുടെ ആ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മാത്രമേ ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ കറക്റ്റ് രുചി നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ കംപ്ലീറ്റ് ഗ്രേവിയും വറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അതായത് ഈ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഗ്രേവി വേണം എന്ന് ആവശ്യമുള്ളവർക്ക് നല്ല തിക്കായിട്ടുള്ള ചൂടുവെള്ളം, പച്ചവെള്ളം ഇനി ഇതിലേക്ക് ചേർക്കേ ചെയ്യരുത്. നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് വേണം ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്കിനി ഇതിലേക്ക് വേണ്ടതാണ് ഒരല്പം കറിവേപ്പിലയും കൂടി, കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കുകയാണ്. ഇനി വീണ്ടും നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പിന്നീട് ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് ടിപ്സുകൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അത്രയും മാത്രമേ ഇതിലുള്ളൂ. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇത് സൈഡായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പൊറോട്ടയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ നമ്മൾ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്, ടാറ്റ.